ഇന്തോനേഷ്യയുടെ തലസ്ഥാനം ജക്കാർത്തയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്തോനേഷ്യയുടെ തലസ്ഥാനം. ഇവരുടെ നാഷണൽ ഡേ 17 ഓഗസ്റ്റിനാണ്. അപ്പോൾ 2024 17 ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് ജക്കാർത്തയിൽ നിന്നൊക്കെ 1000 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്തേക്ക് മാറ്റുവാണ്. ഈ ക്യാപിറ്റൽ സിറ്റി വരാൻ പോകുന്നത് നുസന്തര എന്നായിരിക്കും അതിൻ്റെ പേര്. നുസന്തര എന്ന് പറയുന്നതിൻ്റെ മീനിങ് ദ്വീപ സമൂഹം എന്നാണ്. എന്തിനാണ് ഇന്തോനേഷ്യ ജക്കാർത്ത എന്ന ക്യാപിറ്റൽ മാറ്റുന്നത്? അത് വളരെ പ്രസക്തമായൊരു കാര്യം. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉള്ള പ്രശ്നം തന്നെയാണ്, മനുഷ്യൻ പ്രകൃതിയെ വല്ലാതെ കയറി ആക്രമിക്കുന്നതിൻ്റെ ഒരു കാര്യമാണിതും. ഇവിടെ ജക്കാർത്തയിൽ ലാൻഡ് സബ്സിഡൻസ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ലാൻഡ് സബ്സിഡൻസ് നമ്മൾ ഈയിടെ ഒരുപാട് പ്രാവശ്യം പിന്നെ പത്രത്തിൽ കണ്ടതാണ്. ഒന്ന് ജോഷിമഠ് എന്ന് പറയുന്ന സ്ഥലം താഴ്ന്നു പോകുന്നു, ഭൂമി താഴ്ന്നു പോകുന്നു, വിണ്ട് കീറുന്നു എന്ന് പറയുന്ന പത്രവാർത്ത നമ്മൾ എന്നിട്ട് ഒരുപാട് ആൾക്കാരെ മാറ്റി താമസിപ്പിക്കുന്നു. ഈ ലാൻഡ് സബ്സിഡൻസ് എന്ന് പറയുന്നത് ഭൂമിയുടെ അടിയിൽ ഗ്രൗണ്ട് വാട്ടർ വല്ലാതെ എക്സ്ട്രാക്ട് ചെയ്ത് മണ്ണ് വേർട്ടിക്കലി താഴ്ന്നതിനാണ് ലാൻഡ് സബ്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജക്കാർത്തയിൽ ഒരു വർഷം 17 സെൻറ്റിമീറ്റർ വരെ ചില സ്ഥലങ്ങളിൽ ലാൻഡ് സബ്സിഡൻസ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് സിങ്കിങ് പ്ലേസ് എന്ന് പറയുന്നത് ജക്കാർത്തയാണ്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ 2050 ജക്കാർത്തയുടെ 1/4 ഭാഗം ഉണ്ടാവില്ല, മുങ്ങിപ്പോവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ഒരു ക്യാപിറ്റൽ സിറ്റി 1000 കിലോമീറ്റർ അപ്പുറത്ത് ഉണ്ടാക്കിക്കൊണ്ട് പണിതുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സിറ്റി എന്ന് പറയുന്നത് ന്യൂയോർക്ക് സിറ്റിൻ്റെ 2 പ്രാവശ്യമുള്ള ഒരു സ്ഥലമായിരിക്കും. ഒരു കംപ്ലീറ്റ്ലി ഗ്രീൻ ഫോറസ്റ്റ് ഏരിയ ആയിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഫോട്ടോസ് കണ്ടു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫോട്ടോസൊക്കെ വരുന്നുണ്ട് ഈ പുതിയൊരു ക്യാപിറ്റൽ സിറ്റി ഉണ്ടാക്കുന്നതിൻ്റെ. ഇതിലും ചില ചാലഞ്ചസ് പറയപ്പെടുന്നത് ഈ ഒരു പർട്ടിക്കുലർ സിറ്റി ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഓൾറെഡി ഒരുപാട് മൃഗങ്ങളും പക്ഷികളും നമ്മുടെ ഈ ഒറാങ്കുട്ടൻ പോലത്തെ എൻഡേഞ്ചേർഡ് ആവാൻ സാധ്യതയുള്ള സ്പീഷീസൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഡയറക്റ്റ് അവിടെ ചെന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം ഈ മൃഗങ്ങൾക്ക് പിന്നുള്ള വാസസ്ഥലം ഇല്ലല്ലോ, അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുമല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ട് വേണമായിരുന്നു ഇത് ചെയ്യാമെന്നുള്ളതാണ് എൻവയോൺമെൻറ്റലിസ്റ്റിൻ്റെ ഒരു ഒപ്പീനിയൻ. അതുപോലെ തന്നെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറി താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ, 10 ലക്ഷം പേരാണ് ഇപ്പോൾ ജക്കാർത്തയിലുള്ളത്. അപ്പോൾ അതിലുള്ള കുറേ ആൾക്കാരെ മാറ്റി താമസിപ്പിക്കുമ്പോൾ അവർക്ക് ആ ഒരു ലാൻഡിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, പിന്നെ ഇവരെ മാറ്റി താമസിപ്പിക്കുമ്പോൾ ഉള്ള കോമ്പൻസേഷൻ, എല്ലായിടത്തും ഉള്ള പോലത്തെ ഇഷ്യൂസ് തന്നെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു വഴിക്ക് പ്രസിഡൻറ്റും ഗവൺമെൻറ് പറയുന്നത് നല്ലൊരു രീതിയിൽ സസ്റ്റൈനബിൾ ഫോറസ്റ്റ് പോലെ ഒരു കംപ്ലീറ്റ് ഒരു കാർബൺ എമിഷനൊക്കെ കുറച്ച്, അവർ പറയുന്ന കാർബൺ എമിഷൻ റേറ്റിലൊക്കെ എത്തിച്ചിട്ട് 2045 നല്ലൊരു രീതിയിലുള്ളൊരു സിറ്റിയായി മാറ്റും. അതുപോലെ ഈ ജക്കാർത്തയിൽ താമസിക്കുന്നവരുടെ ഒരു സേഫ്റ്റിയും കൂടെ നോക്കണം, കാരണം ഈ ഒരു ലാൻഡ് സിങ്കിങ് ലാൻഡ് സബ്സിഡൻസ് ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ മനുഷ്യൻ നമ്മൾ താമസിക്കുന്ന വാസസ്ഥലം ഭൂമി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇനി വരാനുള്ള തലമുറയിൽ നിന്ന് കടമെടുക്കുന്നതാണെന്ന് ചിന്തിക്കുന്നില്ല. ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരുത്തിക്കാൻ ശ്രമിക്കും, എന്നിട്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ് എല്ലാ സ്ഥലത്തും. ഇതൊരു ഭയങ്കര വിരോധാഭാസം എന്ന് പറയാം. നമുക്ക് നിൽക്കേണ്ട സ്ഥലം നമ്മൾ തന്നെ മുടിക്കുന്നു, എന്നിട്ട് പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് വേറൊന്ന് പണിത് ചെയ്ത്, ഇതെല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവം തന്നെയല്ലേ. അപ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ട ടൈം അതിക്രമിച്ചു എന്നുള്ളതാണ് ഓരോരോ ഇൻസിഡൻസും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ വീണ്ടും കട്ടൻ ടോക്സിൽ കാണാം.